എടാ, നല്ല അത്രയും ട്രാവൽ ചെയ്ത് വന്നാലേ, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഞാനീ ഫുഡ് പോലും കഴിച്ചില്ല, നേരെ വന്നു കുളിച്ചു കയറിക്കിടന്ന് അങ്ങ് ഉറങ്ങി. ഇനിയിപ്പോ അങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. എടാ സത്യം കേട്ടോ, അതാ വിളിക്കാൻ ഞാൻ. ആ നല്ല, ഇപ്പൊ വീട്ടിൽ കയറിയത് ആടാ, ഞാനൊരു ഉച്ച കഴിഞ്ഞപ്പോ എത്തി. അന്നെ വേറെടുത്തും കയറിയായിരുന്നോ? ആ കൊറേ നാള് കൂടിയിട്ടല്ലേ വീട്ടിലേക്ക് വരുന്നേ. ഞാനീ പ്രത്യേകിച്ച് ഒന്നും മേടിച്ചിട്ടും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഞാൻ അപ്പനും അമ്മയ്ക്കും ഒരു ഉടുപ്പ് മേടിച്ചു, അതാ ലേറ്റായ. ആണോ? നീ എപ്പോ എത്തി? ഞാനൊരു 9:30 ഇപ്പൊ വീട്ടിൽ കയറിയത്. അത്ര നേരത്തെ എത്തിയോ? ആ പിന്നെ അല്ല, ആ നിന്റെ കൂട്ടുകാരൻ നിന്നെ കൊണ്ടാക്കിയായിരുന്നോ വീട് വരെ? അടി കൊണ്ടുവിട്ടായിരുന്നു അവൻ. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 500 മീറ്റർ ഉള്ളൂ എൻ്റെ വീട്ടിലോട്ട്. കൊണ്ടിറക്കി വെച്ചാ പോയത്. എന്നാലും ഇന്നലെ ആ സ്റ്റേഷനിൽ നീ എന്നെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോയില്ലടാ പട്ടി. എടി പുള്ളിയെ, നീ പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത്. ഞാൻ ചോദിച്ചല്ലായിരുന്നോ നിൽക്കണമെന്ന്? ആഹാ, ഞാനെങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു നീ എന്നെ അങ്ങ് ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകുന്നു ഞാൻ വിചാരിച്ചോ? ഞാൻ വിചാരിച്ചു എൻ്റെ അപ്പ അമ്മ വരെ നീ നിൽക്കുമായിരിക്കുന്നു. ഞാൻ നിന്നേനെ, അവന് പോയിട്ട് തിരക്കൊണ്ടെന്ന് പറഞ്ഞോണ്ടാ ഞാൻ പോയത്. ആഹാ, നല്ലതാ. നാട്ടിൽ വന്ന് കൂട്ടുകാരെയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മളെന്നും വേണ്ട, തിരിച്ച് ചെന്നൈയിലേക്ക് പോകുമ്പോൾ നമ്മളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ല അങ്ങനെ പറയാൻ താങ്കൾക്ക് എന്താ അവകാശം? ട്രെയിനിൽ വെച്ച് മുഴുവൻ ഞാൻ നിന്റെ കൂടെ അല്ലായിരുന്നോ? അങ്ങനെ മുഴുവൻ സമയം ഒന്നും നീ എൻ്റെ കൂടെ ഇരുന്നില്ല. ഉറങ്ങാൻ നേരത്ത് നീ വേറെ സ്ഥലത്തല്ലേ പോയെ? പിന്നെ ഉറങ്ങാൻ നേരത്ത് ഞാൻ നിന്റെ കൂടെ നടക്കണം? ഒന്ന് പോയി. എടാ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ആ ഇവിടൊന്നും ഉദ്ദേശിക്കണ്ട. ഓ ആയിക്കോട്ടെ. എന്നാലും ഞാൻ, നീ അവനായിട്ട് എത്ര വലിയ കൊടുക്കണോ? ആരുമായിട്ട്? നിന്റെ കാമുകനായിട്ട്? അങ്ങനെ ഉടക്കൊന്നുമില്ല. നീ എന്നാ അങ്ങനെ ചോദിച്ചേ? അല്ല നീ അവൻ്റെ കൂടെ 1 മണിക്കൂർ തേച്ചിരിക്കുന്ന കണ്ടില്ലേ? അതുകൊണ്ട് ചോദിച്ചൊന്നുള്ളൂ. ആ അത് അതുകൊണ്ടൊന്നും അല്ലടാ, അത് അവൻ്റെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ച് കഴിയുമ്പോൾ ബോറടിക്കും. പിന്നെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അങ്ങനെ സംസാരിക്കാൻ കോമൺ ആയിട്ട് ഞാൻ ടോപ്പിക് ഒന്നും കിട്ടാറില്ല, അതുകൊണ്ടാണ്. ഓ, അപ്പോൾ നമ്മളോടൊക്കെ സംസാരിക്കാൻ അയാൾക്ക് ഇതിലും ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. ആ നിന്റെ അടുത്ത് അങ്ങനെയൊന്നുമല്ല, നിന്റെ അടുത്ത് എത്ര വേണമെങ്കിലും സംസാരിക്കാം, എന്ത് വേണമെങ്കിലും സംസാരിക്കാം. എനിക്ക് അങ്ങനെ സമയം പോണത് അറിയാറേ ഇല്ല. ഞാൻ ചെറിയ പൊളിയല്ലേ? ആ കുറച്ച് പൊളിയാന്നൊക്കെ പറയാം. അത് കേട്ടാ മതി. ആ ഇനി ഞാനും പൊളിയാന്ന് പറ. നീയും പൊളിയ. അതാ അങ്ങനെ പറഞ്ഞേ. ആ ഉണ്ട്, നീ എല്ലാം കൊണ്ട് പറയിപ്പിച്ചു. ഓ, അപ്പൊ ഞാൻ അങ്ങനെ പറയിച്ചത് കൊണ്ടാണ്. അപ്പൊ ശരിക്കും ഞാൻ എന്താ മോശാന്നാണോ നീ പറഞ്ഞുതരുന്നത്? അതെ, വളരെ മോശം സ്വഭാവം, ഭയങ്കര പോവാ. ഒന്ന് പോയടോ, താൻ എങ്ങനെയൊക്കെ പറയെങ്കിലും തനിക്ക് എന്നെ ഭയങ്കര കാര്യമാന്ന് എനിക്കറിയാലോ. പിന്നെ ആരും പറഞ്ഞു? ആരും പറയാതെ തന്നെ എനിക്കറിയാന്നേ. അതൊക്കെ നിന്റെ വെറും തോന്നലാണ് കുട്ടി. അല്ല അങ്ങനെയാണെങ്കിൽ നീ എന്തിനാ എല്ലാ ദിവസം എന്നെ കറക്റ്റ് ആയിട്ട് വിളിച്ച് എഴുന്നേപ്പിക്കുന്നതും പിന്നെ ഞാൻ പോസ്റ്റ് ഒക്കെ അടിച്ചിരിക്കുമ്പോ നീ എന്തിനാ എന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നത്? അയ്യേ, അത് തന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല, ഞാൻ എന്റെ എല്ലാ ഫ്രണ്ട്സിനോടും ഇങ്ങനെയൊക്കെ തന്നെയാണ് പെരുമാറാറ്. ആയിക്കോട്ടെ. എന്താണ്? ആയിക്കോട്ടെ എന്ന്. അത് നീ എന്തിനാ ചിരിക്കുന്നേ? ഇതെന്തിപ്പോ എനിക്ക് ചിരിക്കാനും പാടില്ലേ? ആ വേണ്ട, ചിരിക്കണ്ട. സത്യം പറയടോ, എന്നെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ തനിക്ക് ഭയങ്കരമായിട്ട് വിഷമാവാറില്ലേ? പിന്നെ നീ ഞാൻ എന്റെ കാമുകിയോ? വൃത്തികെട്ടവൻ. എന്തോ താൻ പറഞ്ഞ ശരിയാണ്. എന്ത്? തന്നെ ഒരു ദിവസം കണ്ടില്ലേ എനിക്ക് വിഷമം. പോളോ ശരിക്കും? അതെടോ, താനൊന്ന് ലീവ് എടുത്തില്ലേ പനിയായിട്ട്? അന്നാ എനിക്ക് ശരിക്കും മനസ്സിലാവും. ഞാനന്ന് എല്ലാവരുടെയും ഹാപ്പിയായിട്ട് മിണ്ടാൻ ശ്രമിക്കും, പക്ഷെ എല്ലാവർക്കും മനസ്സിലാവും. അന്ന് എത്ര കാര്യം എന്നോട് ചോദിച്ചെന്നറിയോ? താൻ ഇല്ലാത്തതുകൊണ്ടാണോ ഞാനിങ്ങനെ കള്ളായിട്ടിരിക്കുന്നത്? ഇതെല്ലാം ഞാൻ അറിഞ്ഞായിരുന്നല്ലോ. ആനിൻ്റെ അടുത്തൊന്ന് പറഞ്ഞായിരുന്നു നീ ഒന്ന് ഷോക്ക് അടിച്ചിരിക്കുമായിരുന്നു, പിന്നെ അതൊരു ഓക്വേർഡ് ടോക്ക് ആയി പോകുമെന്ന് ഓർത്തിട്ടാണ് നിന്നോട് ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് അധികം ചോദിക്കാൻ. എനിക്ക് എന്താണോ അങ്ങനെയൊക്കെ തോന്നുന്നത്? നിനക്ക് മാത്രമല്ല എനിക്കും അങ്ങനെ തോന്നാറുണ്ട്. എന്ത്? ഞാൻ ദേവികയുടെയൊക്കെ കുറേ നേരം സംസാരിക്കുന്ന കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും. എനിക്കറിയാം ഒന്നും ശരിയല്ല, പക്ഷെ എനിക്കറിയില്ല എന്താ അങ്ങനെ വരുന്നതെന്ന്. താനൊന്നും ഒരിക്കൽ പോലും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. തനിക്ക് അങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലായിരുന്നു. പക്ഷെ ഇതൊന്നുമല്ല എനിക്ക് ഏറ്റവും ദേഷ്യം വരുന്നത്, ഇനി ഇടയ്ക്ക് എന്നോട് മിണ്ടാതെ ഒഴിഞ്ഞു മാറി നടക്കില്ലേ, അതിലുള്ളപ്പോ അതാണ് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തത്. എടാ, അവൻ ഇരിക്കുമ്പോ നിന്നോടൊന്ന് സംസാരിക്കാൻ തോന്നില്ല എനിക്ക്. നിങ്ങളുടെ ഇടയിലേക്ക് വലിഞ്ഞു കയറി വരുന്ന ഒരാളെ പോലെ എനിക്ക് ഫീൽ ചെയ്യും. അതാ ഞാൻ മാറിയത്. എടാ
എനിക്കോ അവനോ അങ്ങനൊന്നും ഫീൽ ചെയ്യത്തൊന്നും ഇല്ല. ഇതൊക്കെ നീ വെറുതെ ആലോചിച്ചു കൂട്ടുന്നതാ ആയിരിക്കാം. പക്ഷേ എനിക്കെന്തോ സംസാരിക്കാൻ തോന്നുന്നില്ല. ബട്ട് നമ്മൾ തമ്മിൽ മാത്രമുള്ള സംസാരങ്ങളൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ലൈക്ക് എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അതേപടി പറഞ്ഞ് മനസ്സിലാക്കാൻ പറഞ്ഞ ഒരേ ഒരാളാണ് നീ മാത്രമാണ്. എനിക്കും നിന്നെ കുറിച്ച് ഇതുപോലെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും. നീ ഓർക്കുന്നുണ്ടോ അന്ന് ട്രെയിനിൽ വെച്ച് നമ്മൾ ഇതിന് തമാശ പറഞ്ഞ സമയത്ത് ചിരിച്ചപ്പോ ആനി വന്ന് എന്താന്ന് ചോദിച്ചതൊക്കെ? പിന്നില്ലേ, അത് നമ്മളത് എത്ര പേരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി, ആർക്കും കത്തിയില്ലല്ലേ. അതൊന്നും ആർക്കും കത്താത്തൊന്നും അല്ലടോ. എനിക്ക് തോന്നുന്നു അതൊക്കെ നമുക്ക് മാത്രം ആസ്വദിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ്. ആയിരിക്കല്ലേ. അതെ, ഇതൊക്കെ ഞാൻ അതുൻ്റെ അടുത്ത് എത്ര പറയാൻ ശ്രമിച്ചാലും അവൻ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. എന്തോ? ഞാൻ സത്യം പറയട്ടെ? പറയേ. ഇതിനോട് പറഞ്ഞ നീ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. നിന്നോട് പറയുന്നത് ശരിയാണോന്ന് എനിക്കറിയില്ല. പറയടോ. ചെറുപ്പം നീ എന്നോട് മിണ്ടിയില്ലെന്നും വരാം. താൻ പറയുന്നുണ്ടാ? നീ അതിൻ്റെ ഇരിക്കുന്നതാണ് സത്യം പറഞ്ഞ എനിക്ക് അരച്ചിട്ട് വരൂടി. എടി, നീ ഒന്നും മിണ്ടാത്തേ. എടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് എന്നെ ഇഷ്ടമാണോ? നീ ഒരു ദിവസം വിളിച്ചില്ലെങ്കിൽ നീ വിഷമാവും. നിന്നെ ഒരു ദിവസം കണ്ടില്ലെങ്കിലും വിഷമാവും. ഈ ദിവസം മെസ്സേജ് അയച്ചില്ലെങ്കിലും വിഷമാവും. നിന്നെ അതിലൂടെ കണ്ടാലും വിഷമാവും. ഇതൊന്നും എങ്ങനെ ഇഷ്ടമാണ്. നീ സേഫ് അല്ലേ? ആടാ, എന്ത് പറ്റി? അല്ല, ഇവിടെ ഫാമൊക്കെ പൂട്ടിയല്ലോ. പുറത്താണെങ്കിൽ പക്ഷിപ്പനയാണെന്നാണ് കേൾക്കുന്നത്. ഓ, നിന്റെ വളുപ്പ് കോമഡി. ഇതിന് മാത്രം ഒരു കുറവില്ലല്ലോടാ. പിന്നെ എന്ത് പരിപാടി? ഒരു പരിപാടി ഇല്ലളിയോ. പിന്നെ നമ്മുടെ ബിജുബാലണ്ണനൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് പോകുന്നു. ഓ, നിനക്ക് പിന്നെ പാട്ടെങ്കിലും ഉണ്ടല്ലോ. ഇവിടെ മനുഷ്യൻ വലിച്ചിട്ട് ദിവസമാണെന്നറിയാമോ? അളിയാ, നിന്നെ ഞാൻ സംഗീതത്തിൻ്റെ ലോകത്തേക്ക് ക്ഷണിക്കുന്നു. സേ നോ ടു ഡ്രഗ്സ്, ഓക്കെ? ഓഹ് വേണ്ട, നിന്റെ ഇംഗ്ലീഷ് കേട്ടോണ്ടിരിക്കുന്നതിനെക്കാട്ടുന്നില്ല ഞാൻ ഇവിടെ വലിക്കാതിരുന്നോളാം. പിന്നെ താങ്കളുടെ ബാൻഡിൻ്റെ കാര്യം എന്തായി? ഉടനെ വല്ലതും നടക്കുമോ? നിൻ്റെ ഒരു പാട്ടെങ്കിലും കേട്ടിട്ട് ചാവാൻ പറ്റൂടെ. അപ്ന ടൈം ആയക. ഓഹ്,
ഓ, ഇത് തന്നെയാണല്ലോ വീണ ചേച്ചിയുടെ കാര്യത്തിലും പറഞ്ഞത്. പിന്നെ അവസാനം എന്തായി? ജിയ ജലേ ജാഞ്ചലേ. ഓ, നീ അങ്ങനെ പറയല്ലേ. എൻ്റെ സ്നേഹം പരിശുദ്ധമായിരുന്നു. പിന്നെ വീണ എന്തെങ്കിലും സ്റ്റാറ്റസോ എന്തെങ്കിലുമൊക്കെ ഇട്ടായിരുന്നോ? വീണ അല്ല, വീണ ചേച്ചി. നിനക്കിത് മതിയല്ലേ? സീനിയേഴ്സ് പിടിച്ചിട്ട് നേരത്തെ വിരട്ടിയതേ ഉള്ളൂ, ഇനി അവർ കയ്യും വയ്ക്കും. എടാ, അവരെന്നെക്കാളും ഒരു കൊല്ലം മുമ്പ് ജനിച്ചത് എൻ്റെ തെറ്റാണോ? എടാ, ഈ പ്രേമത്തിന് അങ്ങനൊന്നും ഇല്ല, അത് നീ മനസ്സിലാക്ക്. ഞാനെന്തായാലും ഇനി അവരുടെ പുറകെ ഒന്നും പോകുന്നില്ല. അത് അവരെന്നോട് നേരിട്ട് ഇഷ്ടമില്ലെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം, അല്ലാതെ ആ കണാപ്പന്മാരെ പേടിച്ചിട്ടൊന്നുമല്ല. എന്തായാലും നന്നായി, നിന്റെ പ്രേമല്ലേ, അത് പിന്നെ കാണാൻ കൊള്ളാന്നുള്ള ഏത് പെണ്ണെ കണ്ടല്ലേ നിനക്ക് തോന്നുന്നു. എടാ, നീ പോ. നിന്നോട് പറയുന്നേക്കാളും ഭേദം അവന്മാരാ. അവന്മാരാകുമ്പോൾ ശാരീരിക ഉപദ്രവം മാത്രമേ ഉള്ളല്ലോ. എടാ, വീണെ കാണാൻ കിടിലൊക്കെ തന്നെയാണ്, പക്ഷെ അതുകൊണ്ടൊന്നും അല്ല. അന്ന് അവള് സ്റ്റേജ് പാട്ട് പാടാൻ കയറി ഓർക്കുന്നുണ്ടോ വീണ? സത്യം പറഞ്ഞാൽ പാട്ടിൻ്റെ സെലക്ഷൻ കണ്ടിട്ടാണ് എനിക്ക് ഇഷ്ടം തോന്നിയത്. എന്തോന്ന്? പാട്ടിൻ്റെ സെലക്ഷൻ കണ്ട് ഇഷ്ടം തോന്നിയെന്നോ? ആ, അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകത്തില്ല. നല്ല പാട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല മനസ്സായിരിക്കും, അറിയോ? എടാ, സാൻഡ്ര ഓൺലൈൻ ഉണ്ട്, ഞാൻ അവിടെയും കൂടെ ഒന്ന് ആഡ് ചെയ്യട്ടോ കോളില്. എടാ, അത് വേണ്ട, എനിക്കാണ് സാൻഡ്രയായിട്ട് വലിയ പരിചയമൊന്നുമില്ലല്ലോ. ഏയ്, ഒരു കുഴപ്പമില്ല, അവിടെ നല്ല ചില്ലാണ്. എടാ എടാ, പറയുന്നേ കേക്ക്, അവളോട് പിന്നെ എങ്ങനെ വിളിക്കാൻ പറ. ഹായ് ഡേവിഡ്. ഹായ് അടി, ഇത് രാഹുൽ, ഞാൻ പറഞ്ഞിട്ടില്ലേ. എടാ, ഇത് സാൻഡ്ര, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ, പിന്നെ അവിടെ എന്താ പരിപാടി? എടാ, പോവല്ലേ? രണ്ട് മിനിറ്റ്, അമ്മ താഴെ വിളിച്ചായിരുന്നു, ഇപ്പം വരാം. പിന്നെ കട്ടിയല്ലേ, ഞാൻ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു, അപ്പം വേഗം വരാം. സാന്ദ്ര എവിടെയാണ് പഠിക്കുന്നത് ഇപ്പോൾ? ഞാനിവിടെ മാർബിൾ സീലിസിലാ. താനല്ലേ ഈ ഇടയ്ക്ക് ഒരു സിനിമയിലൊക്കെ പാടിയത്? റിലീസൊന്നും ആയിട്ടില്ല ഇതുവരെ, പണിയൊക്കെ നടത്തുന്നു. ഡേവിഡ് പറഞ്ഞിട്ടുണ്ട്. തന്നെ കുറിച്ചും ഡേവിഡ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്ത്? അല്ല, താൻ ഇങ്ങനെ മ്യൂസിക് കമ്പോസ് ചെയ്യാറുണ്ട് എന്നൊക്കെ ഡേവിഡ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഓ, ഇതുവരെ കമ്പോസും ചെയ്തിട്ടില്ല, പതിയെ ഒരു ബാൻഡ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഓ, അതുകൊണ്ട ഞങ്ങളാണ് ഇവിടെ കോളേജിൽ നിന്ന് ഒരു ബാൻഡൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ, അറിയാം അറിയാം. അല്ല, നിങ്ങൾ കോളേജ് ബേസ്ഡ് ആയിട്ടാണോ ബാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഏയ്, എനിക്കിനി ആ കോളേജിൽ നിന്ന് ഒരു ബാൻഡ് സ്റ്റാർട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. അതറിയാം. എന്ത്? അല്ല, താൻ ഏതോ സീനിയറിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞതോ അതോടുകൂടി അവിടുത്തെ സീനിയേഴ്സ് ഒക്കെ അടുത്ത് ആ കശപിശ ഉണ്ടായതും അതൊക്കെ എന്നോട് ഡേവിഡ് പറഞ്ഞിട്ടുണ്ട്. അശേ, അതൊക്കെ അവൻ പറഞ്ഞോ? അതെന്താന്ന് വെച്ചാൽ ഒരു സീനിയർ ആയിരുന്നു, എനിക്ക് ഇഷ്ടം തോന്നി തുറന്നു പറഞ്ഞു. അവരുടെ കൂടെ പഠിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അത്രേ ഉള്ളൂ. ഒരിക്കലും ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അവരിങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നു? അല്ല, ഒരു തവണ അല്ല, ഒന്ന് രണ്ട് തവണ പറഞ്ഞായിരുന്നു.
അത് എങ്ങനെയാന്ന് വെച്ചാൽ, ആദ്യം പറഞ്ഞപ്പം തുറന്നു പറഞ്ഞപ്പോൾ അവർക്ക് ഇങ്ങോട്ട് റെസ്പോണ്ടൊന്നും ചെയ്തില്ല. പിന്നെ അവസാനം ഇഷ്ടമില്ലെന്ന് പറഞ്ഞു, അതോടെ തീർന്നു. ഡേവിഡ് തന്നെ കുറിച്ച് പറഞ്ഞത് എന്താണ് ശരിയാ? ഏയ്, പിന്നെ നിങ്ങൾ എന്ത് ടൈപ്പ് പാട്ടൊക്കെയാണ് ചെയ്യുന്നത്? ഏയ്, അങ്ങനൊന്നുമില്ല. ഞങ്ങളിപ്പോൾ കൂടുതലും ഫിലിം സോങ്സിൻ്റെ കവറാണ് ചെയ്യുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഓൾ കോമ്പോസിഷൻ ചെയ്യണമെന്ന് ആഗ്രഹം മനസ്സിലുണ്ട്. ആ, പറഞ്ഞ പോലെ ഇപ്പം വർക്കൊക്കെ മുടങ്ങി കിടക്കുമായിരിക്കുമല്ലോ. ഞങ്ങളാണ് പുതിയൊരു കവർ ചെയ്യാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റേ സോൾട്ട് ആൻഡ് പെപ്പറിലെ ഒരു സോങ് ഇല്ലേ, പ്രേമിക്കുമ്പോൾ നീയും ഞാനും. അത്. ഓ, ആ പാട്ടോ? എന്തെയാണ് ചിരിക്കുന്നത്? അല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. എനിക്ക് ബിജുബാലിന്റെ എല്ലാ കോമ്പസിഷൻസും സത്യം പറഞ്ഞ ഒത്തിരി ഇഷ്ടം. ഓ, എത്ര പേരോട് ഞാനിത് പറഞ്ഞിട്ടുണ്ടെന്നറിയോ? എത്ര നല്ല പാട്ടുകളാണ് പുള്ളി ചെയ്തേക്കുന്നത്. സത്യത്തിൽ പുള്ളിയൊക്കെയാണ് ഭയങ്കര അണ്ടർ റേറ്റഡ്. അതെ, മഹേഷിന്റെ പ്രതികാരത്തിലെ സോങ്സ് ഒക്കെ എടുത്തു നോക്കിയപ്പോ എന്ത് നൈസ്. അതെ അതെ, പക്ഷെ ആൾക്കാർക്ക് ചില ഒലിപ്പീര് പാട്ടുകളെ ഇഷ്ടം. അതാണ് എല്ലാം ഒരേ ട്യൂണും ആയിരിക്കും. ചില കമ്പോസേഴ്സ് ഉണ്ട്, അവരുടെ എല്ലാ പാട്ടും ഒരേ ട്യൂണായിരിക്കും, അതെല്ലാം ഹിറ്റാവുകയും ചെയ്യും. അത് ശരിയാ. അതും പോരാഞ്ഞിട്ട് ഇതൊക്കെ വാട്സപ്പ് സ്റ്റേറ്റസ് ഇട്ട് വരപ്പിക്കാൻ ഒരു കൂട്ടം ആൾക്കാർ. ഓ, സത്യം. പിന്നെ താൻ എവിടെയാ താമസിക്കുന്നത്? എടോ, നമ്മുടെ വെള്ളയമ്പലുള്ള സ്കൈലൈൻ അപ്പാർട്ട്മെന്റ് അല്ലേ, അവിടെ. ഓ, അവിടെ തന്നെ ഉള്ള ഒരു ദുർഗ അറിയോ? ഇപ്പം മോഡലിംഗ് ഒക്കെ ആയിട്ട് നടക്കുന്നേ. ആ, അറിയാം, പക്ഷേ വലിയ പരിചയമൊന്നുമില്ല, ഇങ്ങനെ കണ്ടിട്ടൊക്കെ ഉണ്ടത്രയുള്ളൂ. അല്ല, തനിക്ക് എങ്ങനെ അറിയാം? ആ, ചോദിക്കാനൊന്നും പോണ്ട, എന്റെ പഴയ ഗേൾഫ്രണ്ട് ആയിരുന്നു. ഇപ്പൊ അല്ലേ? അല്ലല്ല. നഷ്ടപ്രണയം എന്നൊക്കെ വേണേ പറയാം, എന്നാൽ ഇപ്പൊ ആലോചിക്കുമ്പം അവള് പണ്ട് റാപ്പ് സോങ് ആണെന്ന് പറഞ്ഞ് യോയോ ഹണി സിംഗിന്റെ പാട്ടൊക്കെ എനിക്ക് അയച്ചു തരുമായിരുന്നു. അത് ഓർക്കുമ്പോ വലിയ നഷ്ടമൊന്നുമില്ല. അങ്ങനല്ല, ഇപ്പം ഇത് തന്നെയാണ് ഡേവിഡിനോടും പറഞ്ഞത്, നല്ല പാട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല മനസ്സായിരിക്കും, അതുപോലെ സെയിം മ്യൂസിക് ടേസ്റ്റ് ഉള്ളവർ പെട്ടെന്ന് ബോണ്ടാകുകയും ചെയ്യും. ഇപ്പം നമ്മളെ തന്നെ കണ്ടില്ലേ. സാൻഡ്ര, നമുക്ക് ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ടൊന്ന് മീറ്റ് ചെയ്താലോ? അതിനെന്താ, താൻ പറഞ്ഞാൽ മതി. ഒരു ദിവസം ഞാനും ഡേവിഡും കൂടെ ഇവിടെ അന്നച്ച എത്താം പോലെ. അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പം നമ്മൾ രണ്ടുപേരും മാത്രമായിട്ടൊരു ഒരു ഡേറ്റ് പോലെ. ഞാൻ വന്നേ. എടി, നീ പറഞ്ഞായിരുന്നു രാഹുല്, ഞാൻ ഒരു കാര്യം പറയാനാണ് നിന്നെ നേരത്തെ വിളിച്ചത്. ഞാനും സാൻഡ്രയും കമ്മിറ്റഡായി, ആദ്യം നിന്നോട് പറയാമെന്ന് വിചാരിച്ചു. കൺഗ്രാറ്റ്സ് ഡാ. താങ്ക്സ്, താങ്ക്സ്. പിന്നെ നിങ്ങൾ സംസാരിച്ചായിരുന്നു, നിന്നെ പോലെ പാട്ടിൻ്റെ അസുഖം ഇവൾക്കും ഉണ്ട്. ആ ഡാ, എടാ ഞാനേ പോയിട്ട് പിന്നെ വരാം. ശരി എന്നാ, ബൈ. ഓക്കെ, ശരി.
അനുപമാ, ഞാൻ ഒന്ന് രണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടില്ല, എന്ത് പറ്റി? അല്ല, താൻ ഐസൊലേറ്റഡ് ആണെന്നും തൻ്റെ ടെസ്റ്റൊക്കെ പോസിറ്റീവ് ആണെന്നും കേട്ടു. അത് കുറേ പേര് വേറെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ സംഭവം ആരും പറഞ്ഞിറക്കിയതാണ്. അപ്പോൾ വേറെ സീനൊന്നും ഇല്ല, ക്വാറന്റൈനാണ്, വീട്ടിരിപ്പ് തന്നെ. ഓ, ഞാനതറിയാൻ വിളിച്ചതാ. ശരി എന്നാൽ, ഞാൻ വെക്കാം. ഏയ്, പോവില്ലേ? കുറെ നാളായില്ലേ നമ്മൾ വിളിച്ചിട്ട്. അവിടെ എങ്ങനെയുണ്ട്? അർജുൻ, ഞാൻ കൊച്ചു വർത്താനം പറയാൻ വിളിച്ചതല്ല. ഹലോ, കുറേ നാളായി ഇവിടെ ക്വാറന്റൈനിലാണ്. സത്യം പറഞ്ഞാൽ ഏതാണ്ട് ഒരാഴ്ച ഒരാളുടെ അടുത്ത് ഇങ്ങനെ നേരെ ചോദിച്ച് സംസാരിച്ചിട്ട്. സോ പോരില്ല. പിന്നെ അവിടെ എങ്ങനെയുണ്ട്? ഇവിടെ കുറച്ച് പേർക്കൊക്കെ പോസിറ്റീവ് ആണ്, പക്ഷേ സർക്കാർ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ കാണാറുണ്ട് നമ്മളെ സഖാക്കളുടെ ടീച്ചർമാർ പോസ്റ്റും സെയിം ടൈം ബാറിന്ന് കൊണ്ട് കൂട്ടുന്നില്ല എന്ന് ചോദിച്ച് മറ്റവരുടെ പോസ്റ്റും. പിന്നെ തൻ്റെ കാര്യം എങ്ങനെ തോന്നുന്നു? എനിക്ക് വിളിക്കാൻ തോന്നിയില്ല. ഐസൊലേഷൻ വാർഡിലാന്ന് കരുതി വിളിച്ചതാണ്. പിന്നെ അങ്കിളും ആന്റിയും ഒക്കെ? അവർക്ക് സേഫ് ആണോ? അനിയന്റെ കൂടെയാണ് ഇപ്പോ. തന്റെ പേരൻസോ? അതെന്താ, ചോദിച്ചതിന് പകരം ചോദിക്കുവാണോ? തനിക്ക് എന്നോടുള്ള ദേഷ്യ ദൂരം മാറിയിട്ടില്ലേ? എനിക്ക് പോകണം, ഇവിടെ കുറച്ച് ജോലിയൊക്കെ ഉണ്ട്. ഡോ പോലെ പ്ലീസ്, ഇവിടെ ഭയങ്കര ഒറ്റപ്പെട്ടലാണ്. അജ്മലൊക്കെ എന്താ പറയുന്നത്? ഇവിടെ ഉണ്ട്, ഇടയ്ക്കൊക്കെ കാണാറും ഉണ്ട്. എന്ത് രസമായിരുന്നു എല്ലാ സമയൊക്കെ. ബാക്കിയുള്ളവരോ? അനൂപും നീലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അനൂപിന്റെ കല്യാണം നിശ്ചയിച്ചു. എന്നെ ഒരു ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കോൾ എടുക്കാൻ പറ്റില്ല. താനെപ്പോഴും എഴുതാറൊക്കെ ഉണ്ടോ? എഴുത്തൊക്കെ കോളേജോട് കൂടി തീർന്നില്ലേ? ഇപ്പോൾ ഇവിടെ ജോലി കഴിഞ്ഞിട്ട് നേരം. ശരി, ഞാൻ പോട്ടെ. ടേക്ക് കെയർ. ഒരു 5 മിനിറ്റ് തുടങ്ങിയോ? എനിക്ക് ഓർമ്മയുണ്ടോ, പണ്ട് എനിക്ക് ഒരുമാതിരി തലവേദന വന്നിട്ട് ഞാൻ ബ്രെയിൻ ട്യൂമറാണെന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് താനാണെന്ന് എന്നെ പിടിച്ച കൊണ്ട് ഡോക്ടറെ കാണിച്ചത്. പിന്നെ താൻ മരിച്ചു പോകുന്നും അതൊക്കെ പറഞ്ഞ് കരഞ്ഞോണ്ട് നടന്നതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ താൻ കുറെ പൊട്ടക്കഥ എഴുതിക്കൊണ്ടൊരു തോന്നുന്നുണ്ടോ? അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. ഒന്നും രണ്ടൊക്കെ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ പൊട്ടക്കഥകളാന്ന് പറഞ്ഞല്ലേ തന്നത്? ഞാൻ ചുമ്മാ പറഞ്ഞാണ്. താനോട് ഓക്കെ അല്ലേ? ഇവിടെ സുഖമാണ്. ചേട്ടൻ്റെ അമ്മയും അച്ഛനും ഒക്കെ എപ്പോഴും കൂടെ ഉണ്ടാവും. പിന്നെ വീട്ടു ജോലി ചെയ്യാൻ അമ്മ കൂടെ ഉള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോകുന്നു. എന്താ, പ്രാക്ടീസിനൊന്നും പോയില്ല? അതൊക്കെ വേണ്ടെന്ന് വെച്ചു. വക്കീലാവാൻ ഡിറ്റർമിൻഡ് ആയി എൽഎൽബി എടുത്താളെ താനാണ് നമ്മുടെ കൂട്ടത്തിൽ. ചേട്ടൻ അതൊന്നും ഇഷ്ടാവില്ല. ചേട്ടൻ ഇഷ്ടമില്ലെന്നും പറഞ്ഞു അനു നീ? അങ്ങനെയാണ്, അറേഞ്ച് മാരേജ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരുടെയും നല്ലതിന് വേണ്ടി ചിലതൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും.
താൻ ജോലിക്ക് വരും തന്നെ ചേട്ടൻ എന്താ ഇത്ര നല്ലത്? ഞാൻ തർക്കിക്കാനില്ല അർജുൻ. പ്രായത്തിൽ എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാനുള്ളൊരു മെച്യൂരിറ്റി എനിക്കില്ലായിരുന്നു. ഞാൻ തന്നോട് എക്സ്പ്ലനേഷൻ വല്ലതും ചോദിച്ചോ? പ്ലീസ്. തന്നോട് ചെയ്ത് തെറ്റാണെന്ന് എനിക്കറിയാം. പാവം തന്നെ പടുവഴി കൊണ്ടിട്ടിട്ട്. തെറ്റോ? താൻ തനിക്കൊരു നല്ല ഓപ്ഷൻ കിട്ടിയപ്പോ താൻ അത് നോക്കി പോയി, അത്രേ ഉള്ളൂ. അനോദ് അങ്ങനല്ല. അന്നത്തെ ദിവസത്തിന് ശേഷം എനിക്ക് സ്വസ്ഥത കിട്ടിയിട്ടില്ല. ഒരുപാട് വർഷം എൻ്റെ വീടിന് മുമ്പിൽ വന്നിട്ടുണ്ട്, പക്ഷെ ഫേസ് ചെയ്യാനുള്ളൊരു ധൈര്യം എനിക്കില്ലായിരുന്നു. കോളേജിൽ വെച്ച് തന്നെ നീ വിഷമിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇപ്പം നിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞാനാണ്. താൻ എന്തിനാ ഇപ്പൊ ഇതൊക്കെ എന്നോട് പറയുന്നത്? എനിക്കറിയുന്നതിനൊക്കെ എന്നോട് മാപ്പ് തരാൻ പറ്റില്ല. സോറി. എടോ, എനിക്ക് തന്നോട് ദേഷ്യമൊന്നുമില്ല. തന്റെ സ്ഥാനത്ത് ചിലപ്പോ തനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളായിരിക്കും. താൻ എന്നെ പടുക്കുഴിയിലൊന്നും കൊണ്ടിട്ടില്ല, ജോലി ഇല്ലെന്നേ ഉള്ളൂ. ചിലപ്പോ നമുക്ക് ഒന്നിക്കാൻ വിധിയില്ലായിരിക്കും. ഓ സോറി, താൻ നിരീശ്വരവാദിയാണല്ലോ, ഞാനത് മറന്നു. അനു, തന്നെ ഇടയ്ക്ക് വിളിച്ചോട്ടെ. അത് വേണ്ട അർജുൻ, ചേട്ടൻ അതൊന്നും ഇഷ്ടാവില്ല. ഇപ്പോഴേ പഴയതൊക്കെ പറഞ്ഞ് കുത്താറുണ്ട്. മാത്രമല്ല, അത് വേണ്ട, ശരിയാവില്ല. എന്തായാലും വിളിച്ചത് നന്നായി. എനിക്ക് ഒരുപാട് ആശ്വാസം. ശരി എന്നാ അർജുൻ, ഞാൻ പോട്ടെ, ഇവിടെ കുറച്ച് ജോലിയുണ്ട്. താൻ സേഫ് ആയിട്ടിരിക്ക, പുറത്തോട്ടൊന്നും ഇറങ്ങണ്ട. ടേക്ക് കെയർ, ബൈ. ശരി.